കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മെയ് 27 എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇത് 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആവാനും സാധ്യതയുണ്ട്. മെയ് 23 മുതൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമെന്നാണ് നിഗമനം. ഞായറാഴ്ചയോടുകൂടി കാലവർഷം ആൻഡമാൻ കടലിൽ എത്തിച്ചേരും. മുൻ വർഷങ്ങളെക്കാൾ ഇത്തവണ അധിക മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കേരള തീരം ഉൾപ്പെടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരമേഖലയിൽ മൺസൂൺ കാലയളവിൽ മഴപെയ്ത്തിന്റെ സ്വഭാവം മാറുന്നതായാണ് പഠനങ്ങൾ. മഴമേഘങ്ങളുടെ ഘടനാമാറ്റം ആണ് ഇതിന് കാരണമായി പറയുന്നത്. അതിനാൽ കാലവർഷം കൂടുതൽ കനക്കാനാണ് സാധ്യത എന്ന് നേച്ചർ മാഗസീന്റെ പോർട്ട്ഫോളിയോ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നു. മൺസൂൺ സീസണിൽ രണ്ട് കാലയളവിലായി, അതായത് 1980 1999, അതുപോലെ 2000 2019, ഈ കാലയളവുകളിൽ നടത്തിയ പഠനത്തിലാണ് മാറുന്ന മൺസൂൺ മഴയെക്കുറിച്ച് വ്യക്തമായത്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിൽ മേഘങ്ങളുടെ ഘടനയിലും സ്വഭാവത്തിലും വലിയ വ്യത്യാസം സംഭവിച്ചതായി ഗവേഷകർ കാണുന്നുണ്ട്. അതേസമയം അസാനി കെട്ടടങ്ങിയാലും കേരളത്തിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മെയ് 20 ശേഷമാവും ഇത് വീണ്ടും ഒരു ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ ആയി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുക. ഇങ്ങനെ രൂപപ്പെട്ടാൽ അസാനിയുടെ പ്രഭാവത്തിൽ എന്ന പോലെ കേരളത്തിൽ വേനൽ മഴ തുടരും. കേരളത്തിൽ നിലയ്ക്കാത്ത മഴക്കാലം എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അസാനി ചുഴലിക്കാറ്റിന്റെ ഫലമായി ആന്ധ്രയിൽ പെയ്തതിനേക്കാൾ മഴ പെയ്തിറങ്ങിയത് കേരളത്തിലാണ്. മെയ് 11 കോട്ടയത്തെ പൂഞ്ഞാറ്റിൽ പെയ്തത് 15 സെന്റിമീറ്റർ ഘോര മഴയാണ്. മണിമലയാറ്റിലേക്കും മീനച്ചിലാറ്റിലേക്കും മറ്റും പ്രളയ സമാനമായ രീതിയിൽ വെള്ളം എത്താൻ ഇതിടയാക്കി. തൊടുപുഴയിൽ 11 സെന്റിമീറ്റർ, കാഞ്ഞിരപ്പള്ളി, പെരുമാവൂൾ, നേര്യമംഗലം ഇവിടങ്ങളിൽ 9 സെന്റിമീറ്റർ വീതം, പീരുമേട്, പിറവം, മൂവാറ്റുപുഴ, ചാലക്കുടി, കൊയിലാണ്ടി, വടകര ഇവിടങ്ങളിൽ 8 സെന്റിമീറ്റർ വീതം, കോഴ, പെരിങ്ങൽക്കുത്ത്, പള്ളുരുത്തി 7 സെന്റിമീറ്റർ, സീതത്തോട്, കോന്നി ഭാഗങ്ങളിൽ 6 സെന്റിമീറ്റർ, കൊച്ചി വിമാനത്താവളം, തൃശൂരിലെ വെള്ളാനിക്കര 5 സെന്റിമീറ്റർ എന്നിങ്ങനെയായിരുന്നു മാപ്പിനികളിലെ കനത്ത മഴയുടെ കണക്ക്. കാലവർഷം തുടങ്ങിയിട്ടില്ല എങ്കിലും കേരളത്തിൽ കാലവർഷ സമാനമായി പെയ്യുന്ന വേനൽ മഴ കഴിഞ്ഞ 4-5 വർഷമായി റെക്കോർഡിട്ടിരിക്കുകയാണ്. ഈ വർഷം മാർച്ച് 1 മുതൽ മെയ് 12 വരെയുള്ള കാലയളവിൽ ലഭിക്കേണ്ടതിനേക്കാൾ 68% അധിക മഴയുടെ നിറവിലാണ് ഇന്ന് കേരളം. നിലവിൽ മൺസൂൺ കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രളയ ഭീതിയിലായിരിക്കുകയാണ് സംസ്ഥാനം. വേനൽ മഴ എന്ന പേരിലെത്തിയ ലഘു മേഘ വിസ്ഫോടനങ്ങൾ കേരളത്തിന്റെ മലയോര മേഖലയെ കാറ്റും മഴയും വിതച്ച് ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ഭീതിയിലാണ് മലയോര മേഖല. മറ്റൊരു കുട്ടിക്കലും പെട്ടിമുടിയുമൊക്കെ ഇനിയും ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മേഘവിസ്ഫോടനം സംസ്ഥാനം ഭയക്കുന്നുണ്ട്. കേരള തീരം ഉൾപ്പെടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരമേഖലയിൽ മൺസൂൺ കാലയളവിൽ മഴപെയ്ത്തിന്റെ സ്വഭാവം മാറാൻ ഈ വിസ്ഫോടനങ്ങൾ കാരണമാകുന്നുണ്ട്. വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. പലപ്പോഴും മിനിറ്റുകൾ മാത്രം നീളുന്ന ഈ പ്രതിഭാസം വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഒക്കെ ഇടയാക്കാറുണ്ട്. കാറ്റിന്റെയും ഇടിമുഴക്കത്തിന്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന മഴ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ആ പ്രദേശത്തെ ആകെ പ്രളയത്തിലാക്കുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ ഒരു സ്ഥലത്തു ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് കരുതാം. ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുമ്പോൾ മഴയും ലഘു മേഘവിസ്ഫോടനങ്ങളും ഒക്കെ പതിവാണ്. പശ്ചിമഘട്ടത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭൂപ്രകൃതിയും മണ്ണും ചെരിവുകളും എല്ലാം കണക്കിലെടുത്താൽ നമുക്ക് 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴയുടെ ആവശ്യമില്ല. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ മഴ പെയ്താൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉടലെടുക്കുകയാണ് ഇപ്പോൾ. ഇതിനെ ലഘുമേഘവിസ്ഫോടനം എന്ന് പറയാം. കുട്ടിക്കലിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് 1 മണിക്കൂറിൽ 8 സെന്റിമീറ്റർ മഴയുണ്ടായിരുന്നു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഒക്കെ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മലനിരകൾ അതിനെ അടിച്ച് കൂമ്പാരമേഘങ്ങളാക്കുന്നതും വലിയ മഴയായി അത് മാറുന്നതും. ആഗോളതാപനവും കടൽ അമിതമായി ചൂട് പിടിക്കുന്നതുമെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. പരിസ്ഥിതി ദുർബലമാകുമ്പോൾ ഇതിൻ്റെ അപകടാവസ്ഥ കൂടും എന്നുള്ളതാണ് മറ്റൊരു വശം. മഴയുടെ രീതി മാറി. പണ്ടുകാലത്ത് 24 മണിക്കൂർ കൊണ്ട് 20 സെന്റിമീറ്റർ മഴ സംസ്ഥാനത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ 23 മണിക്കൂർ കൊണ്ട് 20 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിനു കാരണം ചെറിയ സമയത്തിൽ വലിയ മേഘങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ഇതിൻ്റെ കാരണമായി വലിയ മഴയും ലഭിക്കും. കേരളം പ്രളയഭീതി മാറ്റാൻ സമയമായിട്ടില്ല.
കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം നിരീക്ഷിച്ചാൽ മതിയല്ലോ. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലൂടെ മാത്രമേ ഇതിന് അനുകൂലമായൊരു തീരുമാനമെടുക്കാൻ സാധിക്കൂ. നദികളുടെ പുനരുജ്ജീവനം, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ, കണ്ടൽ വനങ്ങൾ വച്ചുപിടിക്കൽ തുടങ്ങി പുലിമുട്ടുകൾ നിർമ്മിക്കുക, അതുപോലെ മഴവെള്ളം സംഭരിച്ച കിണറുകളിലേക്ക് മറ്റും എത്തിക്കുക തുടങ്ങി പ്രകൃതിദത്തമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ശ്രമിക്കാം. 2017 ഓഖി മുതൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം 2018 പ്രളയം വന്നു, 2019 പ്രളയം വന്നു, 2020 പെട്ടിമുടി ദുരന്തം, 2021 കുട്ടിക്കൽ ദുരന്തം, ഇതെല്ലാം സംഭവിച്ചു, നമ്മൾ അനുഭവിച്ചു, നമ്മൾ നേരിട്ടു. ദുരന്ത സമയത്ത് ജനങ്ങൾ ഇറങ്ങിയോടുന്ന അവസ്ഥയാണ് ഇതുവരെ കണ്ടത്. ആളുകളെ സ്ഥിരമായി ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. അതുപോലെ ഈ കൂമ്പാരമേഘങ്ങൾ ഇടിമിന്നൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അറബിക്കടൽ ചൂടാകുന്നതിന്റെ ഫലമായി ചുഴലിക്കാറ്റുണ്ടാകുന്നു. ഇത് തീരമേഖലയെയും കാര്യമായി ബാധിക്കും. 2017 മുതൽ 5 വർഷം കഴിഞ്ഞു. ഇനി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.